അങ്ങനെ ഈ ചാപ്റ്ററും കഴിഞ്ഞു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതേ ഷിബി രാജാവിനെ കുറിച്ചാണ്. ഷിബിയോ? രാജാവിന് ചേർന്ന പേരാണോ മാഷെ ഇത്? ഒരു വെയിറ്റ് ഇല്ല. പേര് നോക്കണ്ട ടിന്റു, പുള്ളിയുടെ സ്വഭാവം നിനക്കറിയാമോ? ഓ, എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കുന്നില്ല. അപ്പഴാ ഒരു ശിബി. അങ്ങേര് മഹാദാനശീലനാ. പുള്ളി അദ്ദേഹത്തിന്റെ സർവ സ്വത്തുക്കളെല്ലാം ദാനം ചെയ്ത് അവസാനം സ്വന്തം ശരീരം വരെ അദ്ദേഹം ദാനം ചെയ്തു. ഭയങ്കരം തന്നെ എന്റെ മാഷെ. ഇത് കഥയല്ലേ, നടന്നൊന്നും അല്ലല്ലോ. അങ്ങനെ ചോദിച്ചാ പുരാണത്തിലുള്ളതാ. അതുകൊണ്ട് മാഷിന് ഉറപ്പുണ്ടോ ഇത് നടന്നിട്ടുള്ള കാര്യമാണെന്ന്? എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇല്ലല്ലോ, എന്നാൽ ഉറപ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. എന്നാ പറ, ഒന്ന് കേക്കട്ടെ. ദാനശീലത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. എന്താടാ ഇത്? പ്രസംഗമാ മാഷെ. അധിക പ്രസംഗം വേണ്ട, നീ കാര്യത്തിലോട്ട് വാ. മാഷി കേട്ടിട്ടുണ്ടോ വേലായുധം കുട്ടി നായരെ കുറിച്ച്? ഇല്ല, ആരാ? എന്റെ മുത്തച്ഛനാ. ഇത്രയും മഹാനായ ഒരു ദാനശീലൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവില്ല. ഓഹോ, എന്താ പുള്ളി ഇത്രക്കും സംഭാവന ചെയ്തത്? മുത്തശ്ശൻ തന്റെ സമ്പാദ്യം മുഴുവൻ അനാഥാലയത്തിലേക്ക് കൊടുത്തു, അറിയോ? മുഴുവനും? അതെ മാഷെ, മുഴുവനും. ഒന്നുമില്ലാതെ മുത്തശ്ശൻ പടിയിറങ്ങിപ്പോയി. എന്തൊക്കെയായിരുന്നു പുള്ളിയുടെ സമ്പാദ്യം? സമ്പാദ്യം എന്ന് പറഞ്ഞാ മാഷെ, പുള്ളിക്ക് പുര നിറഞ്ഞിരിക്കുന്ന 5 പെൺമക്കൾ ഉണ്ടായിരുന്നു. സ്ത്രീധനം കൊടുക്കാതെ ആരും കെട്ടുന്നില്ല. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. 5 പുള്ളി അനാഥാലയത്തിലോട്ട് സംഭാവന ചെയ്തു. പാവം മുത്തശ്ശൻ. അമ്മേ, എന്തൊക്കെയാ വിശേഷം അടുക്കളയില്? എടിയേ, പണിയൊക്കെ പെട്ടെന്ന് തീർക്ക്, അവനിപ്പോ വരും. ആരുടെ കാര്യമായി പറയുന്നത്? അച്ഛന്റെ കളിക്കൂട്ടുകാരൻ ജെയിംസ് ഇന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരുന്നുണ്ടത്രേ. ഓ, അതാണല്ലേ ഈ സുഗന്ധം. ഓ, ചിക്കൻ ഫ്രൈ, മട്ടൻ സ്റ്റ്യൂ. എടാ, അതൊന്നും ഇപ്പൊ തൊട്ടു പോരുത്. അച്ഛൻ ഇനിയും ഈ ടൈപ്പ് ഫ്രണ്ട്സ് ഉണ്ടോ? അവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വിളിച്ചൂടെ? അതെ അതെ, ഇതൊക്കെ വാങ്ങിയിട്ട് തന്നെ മനുഷ്യന്റെ പോക്കറ്റ് കാലിയായി. വലിയ ഉദ്യോഗസ്ഥനാ, ഏതോ മൾട്ടിനാഷണൽ കമ്പനിയുടെ മാനേജറാ. അച്ഛൻ എന്താ പുള്ളിയെ പോലെ ആയിക്കൂടായിരുന്നോ? ആ, അവൻ ഡിഗ്രി കഴിഞ്ഞ് MBA പഠിക്കാൻ പോയി. ഇങ്ങനൊക്കെയായി. എനിക്കാണെ മാനേജർ പണി പണ്ടേ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് MBAക്ക് പോയില്ല. MBAക്ക് പോവാത്തതിന് അത് മാത്രാണോ കാരണം? ആദ്യം ഡിഗ്രി ഒന്ന് കടന്നുകൂടണ്ടേ? നീ അതും ഇതൊന്നും പറഞ്ഞു നിൽക്കാതെ ആ കോഴി പെട്ടെന്ന് പൊരിക്കാൻ നോക്ക്. എത്ര നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. വരാനൊക്കണ്ടേ, അത്ര തിരക്കല്ലേ. നിന്റെ വിശേഷമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആ, എന്താ കേട്ടത്? എടാ ശശി, നീ ഓഫീസിലും ഒരു സിംഹമാണെന്നാണെന്തോ കേക്കുന്നത്. ആ, പ്യൂൺ ബാബുവില്ലേ, അവൻ എന്റെ നിഴല് കണ്ട കിടുകിടാന്ന് വിറയ്ക്കും. അപ്പോ ഓഫീസിൽ നീ സിംഹം തന്നെ, വീട്ടിലോ? എന്താ സംശയം, വീട്ടിലും ഞാനൊരു സിംഹം തന്നെയാടാ. ശരിയാ, വീട്ടിലും അച്ഛൻ സിംഹം തന്നെയാ. പക്ഷേ അമ്മ ദുർഗാദേവിയെ പോലെ മുകളിൽ കയറി ഇരിപ്പുണ്ടെന്ന് മാത്രം. ഇന്നലെ സൺഡേ എങ്ങനെ ഇരുന്നടാ? ഓ, ശനി ഞായറും ഭയങ്കര ബോറടിയാടാ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ മാമന്റെ ഹോട്ടലുണ്ട്, അവിടെ ഒരു സപ്ലയറിന്റെ ഒഴിവുണ്ട്. സപ്ലയറിനൊക്കെ പറയുമ്പോ? വേണേ മതി, ഡെയിലി 500 വെച്ച് കിട്ടും. 500? സത്യം പറ. എന്നാൽ നാളെ തന്നെ ജോയിൻ ചെയ്ത് കളയാം. ഓ, നീയാണല്ലേ ദീപ് പറഞ്ഞ പയ്യൻസ്. അത്യാവശ്യം വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ടല്ലോ. അതേ ഉള്ളൂ മാഷേ. VIPs ഒക്കെ വരുന്ന ഹോട്ടലാ, വളരെ താഴ്മയോട് നിക്കണം. താഴ്മയേ ഉള്ളൂ. ആ, എന്നാ തുടങ്ങിക്കോളൂ. അല്ല, എന്താ പയ്യന്റെ പേര്? ടിന്റുമോൻ PP. അതെ, മത്തായ ഡോക്ടർ വരുന്നു. പല്ല് ഡോക്ടറാ. ഞാൻ പോവാം. സൂക്ഷിക്കണം, മൂപ്പരാള് ചൂടനാ. അതൊക്കെ ഞാൻ തണുപ്പിച്ചോളാം. എന്തൊക്കെയാ ഉള്ളത് സാർ? മെനു. ഓഹോ, ഓണവിക്കമുണ്ടോ? ആ മെനുവിലുള്ളത് മാത്രമേ ഉള്ളൂ സാർ. എന്താ ശശി, എനക്കൊരു ആലോചന. ഇങ്ങനെ പോയാ
ഇതെങ്ങോട്ടാ മൊയ്തീൻക്ക? എങ്ങനെ പോയാല്? മുടിഞ്ഞ വിലക്കയറ്റമല്ലേ, ഒന്നും വിചാരിച്ച പോലെ ശരിയാവുന്നില്ല. ശരിയാ, പച്ചക്കറിന്റെ വിലയൊക്കെ ഒന്ന് കാണണം. ഇന്നലെ 1 കിലോ നേന്ത്രപ്പഴം മേടിച്ചു, 60 രൂപയായിരുന്നേ. പെട്രോൾ വില കുത്തനെ കൂട്ടിയില്ലേ, ഡീസൽ ഇതേ കൂട്ടാൻ പോണ്. ഇങ്ങനെയായാ എങ്ങനെയാവുന്നു മിച്ചം പിടിക്കുക? അല്ല, നിനക്ക് മിച്ചം പിടിച്ചിട്ട് ഇത് എങ്ങോട്ടാണ്? പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ ഇത്ര ചിന്തിക്കേ. എന്റെ മോനെ അറിയാലോ ടിന്റു, അവനെ ഒരു നിലയിൽ എത്തിക്കാൻ അത്യാവശ്യം മിച്ചം പിടിക്കേണ്ടി വരും. അതെന്തിനാണ്? നിങ്ങൾക്കറിയില്ലേ എന്റെ അച്ഛനെ, പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒന്ന് ഡോക്ടറാക്കണമെന്ന്. ആ ശരിയാ, ഈ ആഴ്ച കമ്പൗണ്ടർ പോലും ആയില്ല. അതെ, അതുകൊണ്ട് ടിന്റുവിനെ ഡോക്ടറാക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ല, ടിന്റു ഡോക്ടറോ? അത് വേണോ? അതിനെന്താ കുഴപ്പം? അല്ല, ഓന്റെ രോഗികളെ കാര്യം ആലോചിക്കുമ്പേ. ഏയ്, അങ്ങനെയൊന്നുമല്ല, അവൻ ഇപ്പോഴേ ഡോക്ടർ ആവാനുള്ള കോച്ചിങ്ങിലാ. മനസ്സിലായില്ല. ചുരുക്കം പറഞ്ഞ, ഒരു ഡോക്ടർ ആവാനുള്ള എല്ലാ പരിശീലനവും അവൻ സ്വയം നേടിത്തുടങ്ങി. ഭയങ്കര ഐഡിയ ആണെന്നേ. ഡോക്ടർമാർ ഓപ്പറേഷന് മുമ്പ്